അഞ്ജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും, പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്നാ നമ്മുടെ കുക്കിങ്ങിന്, അതായത് നമ്മുടെ കിച്ചണിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു ടിപ്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതുണ്ട്, അതും നമുക്ക് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് എനിക്ക് തന്നെ കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും, എനിക്ക് അറിയത്തില്ല, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ തന്നെയല്ല, വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഫേസ്, നമ്മുടെ ഫേസ് എങ്ങനെ മനോഹരമാക്കി വെക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് നമ്മുടെ ഫേസിനെ നല്ല ഗ്ലോ ആക്കിയൊക്കെ വെക്കുന്നതെന്ന്, നമ്മുടെ എന്താ പറയുന്നത് കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര ജെൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചർമ്മത്തെ എങ്ങനെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖ സൗന്ദര്യം എങ്ങനെ നിലനിർത്താം, അതാണ് ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു ടിപ്പാണ്. അതെല്ലാവരും നോക്കണം കേട്ടോ, സൂപ്പർ അത്. അപ്പൊ ഇനി വീഡിയോ കൂടുതൽ ഞാനിങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ വലിച്ചു നീട്ടുന്നില്ല. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടോന്ന് എന്റെ ചേടി, ഞാൻ പറഞ്ഞില്ല ഇതൊന്നും നന്നാക്കിയില്ല. ഈ ഫ്രണ്ടില് നമ്മൾ ഈ കയറി വരുന്ന സിറ്റൗട്ടിൽ തന്നെയല്ലേ ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തന്നെ തോന്നി ബോറും സങ്കടവും മുനിവക്ക് ഇതിലൊന്നും നേരെ ഇല്ലെന്ന് മറ്റുള്ളവർ വിചാരിക്കത്തില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പൊ എന്താ ഇത് ഞാൻ വൃത്തിയാക്കിയുണ്ടോ. ഇതിനകത്തുള്ള ആ കഞ്ഞയില എല്ലാം ചെത്തിക്കളഞ്ഞ് ഇതിനെ ഞാൻ വൃത്തിയാക്കി. ഇനി ഇപ്പൊ എന്താ ഇതിനെയും കൂടെ വൃത്തിയാക്കാൻ, അത് രണ്ടും ഞാൻ വൃത്തിയാക്കി. കരിയില എല്ലാം നിറച്ച് ഉണ്ടായിരുന്നു, പിന്നെ തണ്ടൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ വെട്ടിയെല്ലാം കളഞ്ഞിട്ട് നല്ല ഭംഗിയാക്കി കണ്ടോ. കുറച്ച് വൻപയറുണ്ടായിരുന്നു, ആ വൻപയറൊന്നേ എനിക്ക് ചുണ്ടും പയറും കൂടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാനിത് മറന്നുപോയി വെള്ളത്തിലിടാനായിട്ട്. അപ്പം പെട്ടെന്നുള്ളൊരു ഇത് കാണിച്ചു തരാം. നിങ്ങൾ കുറേ പേർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കും. അപ്പൊ ഇത് ആ വൻപയർ കഴുകി നമ്മുടെ കോട്ട് പ്ലേറ്റിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു അരമണിക്കൂർ അടച്ചു വെക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് കുതിരും. കാണിച്ചു തരാം കേട്ടോ, അരമണിക്കൂർ കഴിയട്ടെ, അവിടെ ഇരിക്കട്ടെ. അപ്പോഴേ നമുക്ക് ഈ വൻപയർ ഒന്ന് കുതിർന്നോന്ന് നോക്കാം. ഉണ്ടാ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുക്കറിനകത്തോട്ടിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ കുതിർക്കാതിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം കുക്കറിലിട്ട് വിസിലടിക്കേണ്ടി വരും. ദാ ഇതിപ്പോൾ കുതിർന്നു കണ്ട. ഈ പണി, ഈ ടിപ്സ് അറിയാൻ വയ്യാത്തവർ ദാ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോ. ഇതിപ്പം വൻപയർ മാത്രമല്ല കടലയും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇത് ചിലവർ ഇത് പാത്രത്തിനകത്തെടുത്ത് വെച്ചിട്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചാലും മതിയാവും. ഇത് ഞാൻ റൈസ് കുക്കറിൽ ചോറിരിക്കുന്നതുകൊണ്ട് ആ പണിക്ക് പോയില്ല. അപ്പം എന്താ നമ്മുടെ ഹോട്ട് പ്ലേറ്റിലോട്ട് പയറെടുത്തിട്ടിട്ട് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതാ പെട്ടെന്ന് പയർ കുതിരും കേട്ടോ. കടലയൊക്കെ ആണെങ്കിലും ഈ പണി ചെയ്താൽ മതി. ഇപ്പം നമ്മൾ മറന്നു പോയെന്നൊക്കെ ഇരിക്കട്ടെ, രാവിലെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകത്തില്ലേ രാത്രി വെള്ളത്തിലിടാം. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് തോരൻ വെക്കാനായിട്ട് ഇതാ ഒരു ചുണ്ട് കിട്ടിയായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ കുത്തിവെച്ച ചുണ്ടാണിത്. അപ്പം ഇത് നമുക്കൊരു തോരൻ വെക്കണം. പിന്നെ ചുണ്ട് ചിലവര് പരിപ്പിട്ട് പിന്നെ ചുണ്ട് വയ്ക്കും, പിന്നെ ചെറുപയറിട്ട് വയ്ക്കും, വൻപയറിട്ട് വയ്ക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചും, പിന്നെ നമ്മുടെ വീട്ടിൽ അപ്പോൾ എന്ത് സാധനമാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഇട്ടും നമ്മൾ വെക്കുന്നതായിരിക്കും അല്ലേ. അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ മെടുക്ക് അല്ലെങ്കിൽ കഴിവ്. ഞാനിപ്പോൾ എന്തായാലും ഇതിനകത്ത് കുറച്ച് വൻപയറിട്ടാണ് ഞാൻ തോരൻ വയ്ക്കാൻ പോകുന്നത്. വൻപയറിട്ടാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. ചുണ്ട് തോരൻ എന്നാ ശരിക്കും ഒത്തിരി നാളായി കേട്ടോ കഴിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഇത് വയ്ക്കാം. നല്ലതല്ലേ, സൂപ്പറാണ് ചുണ്ട് തോരൻ. അപ്പൊ ഞാൻ പയറിട്ട് വെക്കാന്ന് വിചാരിച്ചു. കുറച്ച് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻപയർ വേവിച്ചപ്പോ എനിക്ക് കുറച്ചൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. വൻപയർ ഉണ്ടല്ലോ കുറച്ച് വെന്തിട്ടുണ്ട്. ശരിക്കും ഒരുപാട് അങ്ങോട്ട് വേഗരുത്, ഈ തോരൻ കുഴപ്പമില്ല. എന്നാൽ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ പണിക്ക് വേറെ എന്തിനോ പോയി. അപ്പം അതിച്ചിരി വെന്ത് പോയി.
നമ്മളല്ലേ, വേറെ വിരുന്നുകാരൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പൊ പിന്നെ അതൊക്കെ മതി, ഇനി അതങ്ങനെ പറഞ്ഞാൽ മതിയാവുമല്ലോ. അപ്പൊ ചുണ്ടരിഞ്ഞെടുക്കാന്ന് വെച്ചു. പിന്നെ അപ്പൊ ഇത് മാത്രം എനിക്ക് വെച്ചാ മതി, അതാണ് ഇങ്ങനെ താളം തുള്ളി നിന്നത്. ശരിക്കും നമുക്കില്ലേ, ഇന്നലത്തെ എനിക്ക് കുറച്ച് പുളിശ്ശേരിയും പിന്നെ എന്തുമായിരുന്നു മീൻകറി മത്തി മുളകിട്ട് വെച്ചതും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ന് ഇത് മാത്രം വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു കറി മാത്രം വെക്കാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനാ, ഞാൻ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഓ ഇനിയിപ്പം അത് മാത്രം വെച്ചാ മതിയല്ലോ, വെച്ചാ മതിയല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. പക്ഷേ അന്നാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ അതും ഇതും ഒക്കെ ചെയ്ത് നടക്കും. രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ പണിയൊന്നുമില്ല, ഓ ചുണ്ട് കുത്തിയത് ഇരിപ്പുണ്ട്, തേങ്ങ തിരുമിയത് ഇരിപ്പുണ്ട്, അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ പരിപാടി, അതൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്തോർത്ത് ഇതാ ഇത്രേ സമയമായി. അപ്പോഴാണ് രാവിലെ ഞാൻ ചെടിയുടെ ഇടയ്ക്കൊന്ന് കയറിയായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് ഈ സമയം പോകുന്നത്. ശരിക്കും അടുക്കളപ്പണിക്ക് അധികം സമയമൊന്നും പോകുന്നില്ല അല്ലെ, സത്യത്തില് നമുക്ക് പുറംപണിക്കാണ് കൂടുതൽ സമയം പോകുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ. കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടിയെ ഒന്ന് കൊഞ്ചിക്കാനായിട്ട് നമ്മുടെ ഗാർഡൻ അകത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയാല് പോക്കാ ദിവസം. പക്ഷെ നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കാണെ ഒരുപാട് പണിയുണ്ട് ഗാർഡനകത്ത്. കുറച്ചൊക്കെ ചെടികളൊക്കെ ഞാൻ ചെടിയാക്കിയായിരുന്നു, അതിലൊക്കെ ഇപ്പൊ നിറച്ച് പൂവൊക്കെ ആയിട്ട് നിപ്പുണ്ട്. ഇനി കുറച്ച് എനിക്ക് ആ തൂക്കുചട്ടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ശരിയാക്കണം. അതിനകത്ത് ചെടിയൊക്കെ കുറച്ച് കരിഞ്ഞുമൊക്കെ നിപ്പുണ്ട് അങ്ങനെ. അപ്പൊ ഞാനേ ഈ ചുണ്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അരിഞ്ഞെടുത്ത് ഇതെല്ലാവർക്കും തോരൻ വെക്കാൻ അറിയാലോ, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്താ, ചുണ്ടൊക്കെ നമ്മൾ നിമിഷ നേരം കൊണ്ട് അരിഞ്ഞെടുക്കുമല്ലോ, നമ്മുടെ സാമർഥ്യം അതാണല്ലോ അല്ലെ. ഇനി ഒരു ശകലം വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഞാൻ ഇതിലേക്ക് ഇങ്ങനെ നമ്മുടെ കൈയിൽ ഇങ്ങനെ പെരട്ടിയിട്ട്, ചിലപ്പോ ഇതിനകത്ത് നൂല് കാണും. അപ്പൊ ഇതെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ട അതെ, ഇത് കണ്ട നൂലുണ്ട്. അപ്പൊ ഞാൻ ഇത് കളയാനായിട്ട് എന്ത് ചെയ്യാന്നറിയോ, കുറച്ച് നമ്മുടെ കയ്യിലോട്ട് ഇതാ ഇങ്ങനെ എടുക്കും കണ്ട, ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ 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 വെക്കും. ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇത് പൊഴിഞ്ഞ് താഴെ വീണിട്ട് ഈ നമ്മൾ അരിഞ്ഞത്, എന്നിട്ട് ഇതിന്റെ ആ നൂല് നമ്മുടെ കൈ കിട്ടി. ഞാൻ കാണിച്ചു തരാവേ, ഇത് ഇവിടെ ഈ സ്റ്റൗ കത്തിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ കേട്ടോ. അതെ, ഇങ്ങനെ നൂല് എന്റെ കയ്യിൽ കിട്ടും കണ്ട, എന്നിട്ട് ഈ നൂലെടുത്ത് നമ്മൾ കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുമാതിരിയല്ലേ നമ്മളും പഠിക്കുന്നത് അല്ലെ. അപ്പം ഒരു ശകലം കൂടെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഞാൻ അല്ല ചിലവരെ, എനിക്ക് തോന്നുന്നു ചിലവരെടുക്കത്തില്ലായിരിക്കും, ചിലവരങ്ങനെ കളയുമായിരിക്കും, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഞാൻ എടുക്കുമ്പോൾ ദാ ഇങ്ങനെ 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 വെച്ചിട്ട് കളയും കേട്ടോ ഇത്. അപ്പൊ നൂല് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ഈ നൂലുള്ളപ്പോഴാണ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് നിൽക്കുന്നത്. ഈ നൂല് നമ്മൾ എടുത്ത് കളയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ കിടക്കും. ഇത് കണ്ട ഇങ്ങനെ നൂല്, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇതിനെ കുടഞ്ഞെടുക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ അതിന്റെ നൂലൊക്കെ എടുത്തു കണ്ട, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും കണ്ടോ, നൂലൊന്നും ഇല്ലാതെ കിട്ടും. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് വറക്കണ്ടേ. ചിലവര് ഇതിനകത്ത് അരിയൊക്കെ ഇട്ട് കടുക് വറക്കും കേട്ടോ, അരി ഇട്ട് കടുക് വറക്കും. ചിലവര് ഉഴുന്നുവരിപ്പിട്ട് കടുക് വറക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്തായാലും നല്ല ടേസ്റ്റാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുണ്ട്. പക്ഷെ എനിക്കെന്ന പിണ്ടിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിണ്ടി നമ്മള് പിണ്ടിയൊക്കെ അരിയുമ്പോ ഇപ്പോഴും ഞാൻ ഓർക്കും, പിണ്ടി അരിയുമ്പോഴത്തേക്ക് അതിനകത്ത് നൂലുണ്ട്. നൂല് നമ്മളിങ്ങനെ കയ്യില് ഇങ്ങനെ ചുറ്റി 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 എടുക്കത്തില്ലേ, അപ്പം ആ ചുറ്റി ചുറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് കുറേ നൂലിങ്ങനെ കൂടുമ്പോഴത്തേക്ക് അത് എടുക്കുമ്പോഴത്തേക്കും തൊപ്പി പോരാകത്തില്ലേ. അപ്പൊ ഞങ്ങളൊക്കെ അമ്മയുടെ പുറകെ നടക്കുമായിരുന്നു, അത് ഞങ്ങൾക്ക് ദാ എന്നിട്ട് മോതിരം എന്നും പറഞ്ഞിട്ടൊക്കെ കയ്യിലിട്ടോണ്ട് നടക്കും. ഇനി ഇപ്പൊ അതൊക്കെ ഓർത്തിട്ട് എന്ത് വട്ടത്തരമൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ട് നടന്നതെന്ന് ഇപ്പൊ തോന്നുവാ. അതൊക്കെ അന്നത്തെ ഒരു പ്രായത്തിന്റെ അല്ലേ, അല്ലാണ്ട് എന്ത് പറയാനാല്ലേ. ഞാനേ കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. പിന്നെ എല്ലാവർക്കും ഉച്ചക്കത്തെ ഒക്കെ ആയോ, എന്തൊരു തിരക്കാ നേരം എടുത്തു കഴിഞ്ഞാ പിന്നെ അല്ലേ. ഓരോന്നും ഉണ്ടാക്കണം, രാവിലെ കാപ്പി ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണം. ശരിക്കും നമുക്ക് റെസ്റ്റ് എന്ന് പറയാൻ ഇല്ല. അതൊക്കെ പൊട്ടി മോതക്കോട്ട് തീർത്തി എനിക്ക് വേറെ പേടിയ. കടുകാണെങ്കിൽ ഇത്രയും ഉള്ളതിന് നമ്മുടെ ദേഹത്ത് തെറിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും അല്ലേ. വേണ്ട, അധികം പൊട്ടണ്ട. അപ്പം നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പൊട്ടുന്ന നിർത്തുമല്ലോ.
നന്നായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണിത്. നല്ല കഴുകിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്.
അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണേ, എപ്പോഴും ഞാൻ പറയാറുണ്ട് അലോവര നമ്മുടെ ചെടിയിൽ നിന്ന് കണ്ടിച്ചോണ്ട് എടുത്ത് വന്ന പാടെ എടുത്തിട്ട് ഉരയ്ക്കരുത്, നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാകും. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ അലോവര വെച്ച് നമ്മുടെ ഫേസിനെ എങ്ങനെ സുന്ദരമാക്കാന്ന് നോക്കാം. ഒരു പാടവും ഇല്ലാത്ത കാര്യമാണ്, എല്ലാവരുടെ വീട്ടിലും അലോവരയുണ്ട്. നമ്മൾ ഫ്രഷ് അലോവര തന്നെ എടുക്കണം, ഫ്രഷ് അലോവരയാണ് നല്ലത് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലല്ല, ഫ്രഷ് അലോവര. അപ്പൊ എന്താ ഇതെടുത്തോണ്ട് വന്നിട്ടുണ്ട്, മഞ്ഞദ്രാവകം ഒക്കെ കളഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലത്തെ ഈ മുള്ളിനെ നമുക്ക് അങ്ങ് ചെത്തിക്കളയാം കണ്ടോ. മുള്ള ചെത്തിക്കളയണം കേട്ടോ, ഇത് ഈ അറ്റം അങ്ങ് ചേർത്ത്. ഇനി ഇപ്പുറത്തെ സൈഡ് രണ്ട് സൈഡും ചെത്തി. ഇനി ഞാൻ ഇതിനെ ഒന്ന് ഒന്ന് കണ്ടിച്ചെടുക്കുക കേട്ടോ. ഇതേമാതിരി ഇതാ കണ്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ നടുക്കൂടെ ഒന്ന് വളർന്നെടുക്കും. നടുക്കൂടെ വളർന്നപ്പോഴത്തേക്കും ഇതാ ഇതേപോലെ രണ്ട് കഷ്ണമായി. ഇപ്പോൾ ഒരു കഷ്ണത്തിന് ഞാൻ ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ആദ്യം നമ്മുടെ ഫേസ് നമുക്കൊന്ന്, ഞാനിപ്പം മുഖം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വന്നതാണ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ഇപ്പം സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഇതാ ഈ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ഇതിനകത്തേക്ക് ഞാൻ ദേ ഇതിനകത്ത് ഇതാ നമ്മൾ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കണ്ടോ. ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പാല്, ഇതാ കുറച്ച് പച്ചപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ പാല് ഞാൻ ഇതിനകത്തേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കണ്ടോ. അപ്പൊ നമ്മൾ ഇതൊന്ന് വരഞ്ഞത് കൊണ്ട് ഇപ്പൊ ഇതിനകത്തേക്ക് പാല് നല്ലതായിട്ട് ഇതാ ഇങ്ങനെ വേണം. എന്നിട്ട് നമുക്കിതൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് ഇതാ കണ്ടോ ക്ലീൻ ചെയ്ത് കൊടുക്കാം കണ്ടോ. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ. ആ മഞ്ഞ ഇത് നന്നായിട്ട് കളയണം, കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഫേസ് ചൊറിച്ചിലുണ്ടാകും കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇതൊരു പാടും ഇല്ലാത്ത കാര്യം, പാലെല്ലാവരുടെ വീട്ടിലുണ്ട്, അലോവരെയും എല്ലാവരുടെ വീട്ടിലും കാണും അല്ലേ. ഇതാ അപ്പൊ ഇത്രയും മാത്രം മതി അല്ല. ഇനി എന്നിട്ട് നമുക്കിത് തുടച്ചു കളയാം. എളുപ്പമല്ലേ, നമ്മുടെ മുഖത്തെ കരിവാളിപ്പും എല്ലാം മാറി നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ഒക്കെ കിട്ടാൻ കറ്റാർവാഴ ഒരുപാട് നല്ലതാണ്. വീട്ടിലില്ലാത്തവരെ ഇത് വെച്ച് പിടിപ്പിക്കുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഒരു പാക്ക്, ഇത് പാക്കായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, ചുമ്മാ നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ കറ്റാർവാഴയിട്ട് പിന്നെ പാലും കൂടെ നമ്മുടെ അതിൻ്റെ കൂടെ ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പകുതിയും അതുപോലെ തന്നതായി ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. നല്ല ജെല്ലുണ്ട് കേട്ടോ. ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ പറയുമല്ലേ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും ആയെന്ന്, ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇതിനകത്തോട്ട് ശക്കല കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. ഇതാ അരിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നു. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക, പതുക്കെ ചെയ്യണം. അരിപ്പൊടിക്ക് ചെറിയ തരികളാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് പുട്ടിൻ്റെ പൊടിയല്ല, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അതുകൊണ്ട് ചെറിയ തരികളേ ഉള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ പതുക്കെ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ സ്ക്രബ് ചെയ്താണ്, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കറ്റാഴ്വാഴ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഒരുപാട് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് കയ്യിലും ഒക്കെ ചെയ്യാൻ കേട്ടോ, ഒരു പാടും ഇല്ലാത്തതാണ്, വെറുതെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇല്ല ഇനിയിപ്പം നിങ്ങൾ ഈ അരിപ്പൊടിയും പാലും ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പിന്നെ വെറുതെ ഈ കറ്റാർവാഴ എടുത്തിട്ട് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പം നമ്മുടെ ഇതാ ഈ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ആകെപ്പാടെ മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ. ഇത് ഇതുപോലെ മതി കേട്ടോ, രണ്ട് മിനിറ്റ് മാത്രം ചെയ്താൽ മതിയാവും കണ്ടോ. ഇത് കഴിഞ്ഞു നമുക്ക് ഫേസ് തുടച്ചു കൊടുക്കാം. ഒരു പാടുമില്ല, പാലും അലോവരയും അല്ലേ.
രണ്ടാമത്തെ പാക്കിൽ അരിപ്പൊടി. ഇനി മൂന്നാമത്തേത് ഞാൻ കാണിച്ചു തരാം, അതും ഇതിനെക്കാട്ടിലും എളുപ്പമാണ്. അത് കഴിഞ്ഞാണ് ഈ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിനുള്ള മാറ്റം കണ്ട നിങ്ങൾ. ആ കരിവാളിപ്പൊക്കെ നമുക്ക് മാറിക്കിട്ടും. നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് കരിവാളിപ്പൊക്കെ പോകാനായിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വെളിയിൽ നിന്ന് വന്ന പാടെ നമ്മുടെ കറ്റാർവാഴയെ പോയി ഒരു തണ്ട് കണ്ടിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്നിട്ടൊരൊക്കെ മഞ്ഞ ഇത് പോയിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം അത് രണ്ട് ഇത് തീർന്നു. അപ്പം ഞാൻ എന്താ ഇതിനകത്തുനിന്ന് ഒരു കഷ്ണം കൂടെ കണ്ടിച്ചെടുക്കുക. ഇതും ഒന്ന് പതുക്കെ വരഞ്ഞു കൊടുത്തു. ഈ വരഞ്ഞു കൊടുക്കുന്നത് അതിനകത്തെ ഫുള്ള് ജെല്ല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ശകലം തേനാണ്, തേനൊഴിച്ചിട്ട് ഇതിന് പാക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ മൂന്ന് സ്റ്റെപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മാറും. തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. തേനിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. കണ്ട ഇത്രയും പരിപാടികളുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഇതാ ഇതുപോലൊന്ന് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും, നല്ല അടിപൊളിയായിട്ടിരിക്കും, ബ്രൈറ്റ് ആയിട്ടിരിക്കും. മനസ്സിലായോ? ഇത് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ചെയ്തെന്ന് നമ്മളെ കണ്ടാൽ തന്നെ പെട്ടെന്ന് തോന്നും. അപ്പം ഈ തേനിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. കഴുകി കഴിഞ്ഞിട്ട് വരാം. 10 മിനിറ്റിന് ശേഷം ഞാൻ കഴുകി കഴിഞ്ഞിട്ട് ഫേസ് കാണിച്ചു തരാം. ദിവസവും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. സ്ക്രബ് വേണ്ട, അരിപ്പൊടിയുടെ വേണ്ട, നെറുതെ കറ്റാർവാഴ ഇങ്ങനെ എടുത്തിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി കളഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കഴുകിയിട്ട് വരാം. അപ്പം എന്താ, ഞാൻ ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്തു. 10 മിനിറ്റ് ഞാൻ വെച്ചോണ്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ഫേസിന്റെ മാറ്റം നോക്കിക്കുന്ന നല്ല അടിപൊളിയല്ലേ. അപ്പൊ കറ്റാർവാഴ എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഒരു സാധനമാണ് കേട്ടോ. കറ്റാർവാഴ അല്ലെങ്കിൽ അലോവര കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലിട്ട് ഇങ്ങനെ ചെയ്തതിലും നല്ലത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള അലോവര എടുക്കുന്നതാണ്. ഇതാ ഇനിയിപ്പൊ എനിക്ക് ഇത്രയും കൂടെ മിച്ചം വന്നിട്ടുണ്ട്. ഞാൻ കളയത്തില്ല, ഞാനിപ്പൊ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി നാളെ ചെയ്യാലോ. അപ്പം നമ്മൾ ഈ പാലും അരിപ്പൊടിയും തേനും ഒന്നും ഇട്ടില്ലേലും ഇതിങ്ങനെ മുറിച്ചിട്ട് നമ്മുടെ ഫേസിൽ വെറുതെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല സുന്ദരികളെ ആകും. നല്ല ഫേസിന് നല്ല തിളക്കമൊക്കെ കിട്ടും കേട്ടോ, നല്ല ബ്രൈറ്റ്നസ്സും കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിട്ട് വെളുക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മുഖം നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും കരിവാളിപ്പ്. അപ്പോൾ ഒന്നും ഒട്ടും മടിക്കണ്ട, പോയി ഒരു തണ്ട് പൊട്ടിച്ചെടുത്തോണ്ട് വന്നിട്ട് ഇതുമാതിരി ചെയ്താൽ മതി. ആ മഞ്ഞ ഇത് കളയണം കേട്ടോ, അല്ലെങ്കിൽ മുഖം ഭയങ്കരമായിട്ട് ചൊറിയും, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. കുറച്ച് നേരം വെച്ചതിന് ശേഷം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതേമാതിരി ചെയ്താൽ മതി. ഞാൻ കാണിച്ച പോലെ തേനും അരിപ്പൊടിയും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഒന്നും കൂടെ നമുക്ക് ഗ്ലോ കിട്ടും. അപ്പം കറ്റാർവാഴ കൊണ്ടും നമ്മുടെ കറ്റാർവാഴ കൊണ്ടും മാത്രം നമ്മുടെ സ്കിന്നിനെ നമുക്ക് നല്ല സംരക്ഷണം കൊടുക്കാം. നല്ല സൂപ്പറായിട്ടിരിക്കും നമ്മുടെ സ്കിന്നെ. മനസ്സിലായി? നിങ്ങൾക്ക് ഇത് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം. നല്ല അപ്പം ചർമ്മത്തിന് ഈ ചുളിവുകളും ഒന്നും ഉണ്ടാവത്തില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ചിലവരുടെ ഈ സ്കിന്ന് കണ്ടിട്ടില്ലേ, അവർക്ക് അധികം പ്രായം കാണത്തില്ല, പക്ഷെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രായം തോന്നിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരു ഏജ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിനൊരു കെയർ കൊടുക്കണം. എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത്. ചിലവർ പറയും വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ സ്കിന്നിൻ്റെ നല്ല കെയർ കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ നന്നായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മൾ എത്ര കെയർ കൊടുത്താലും വരേണ്ടത് വരും, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.